നമസ്കാരം. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് സൗത്ത് വാഴക്കുളത്ത് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 5 സെൻറ്റ് 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ളതാണ്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 400 മീറ്ററാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത്. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട്. 8 കിലോമീറ്ററാണ് ആലുവയ്ക്ക് വരുന്നത്. ഏകദേശം 2 കിലോമീറ്ററാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. പെരുമ്പാവൂർക്ക് പോകുന്നതിന് എളുപ്പമാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രമാണ് പെരുമ്പാവൂർക്കുള്ള ദൂരം. അതുപോലെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 11 കിലോമീറ്ററാണ് ഇൻഫോ പാർക്കിലേക്ക് ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിന് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ വരുന്നത് ഒരു സിറ്റ് ഔട്ട്, പിന്നെ ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, 2 ബെഡ്റൂമുകൾ, പിന്നെ ഒരു കിച്ചൺ, കൂടാതെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് 2 ബാൽക്കണി വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ അത് അറ്റാച്ച് ബാത്റൂം ഉള്ളതാണ്. പിന്നെ ഒരു ബാൽക്കണി, പിന്നെ യൂട്ടിലിറ്റി സ്പേസ്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ നമുക്കധികം സമയം വഴങ്ങാതെ വീടൊന്ന്. 5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് മുന്നിലായി ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഈ വീട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിലേക്ക്, അതായത് ആലുവ മൂന്നാർ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് വീടിൻ്റെ എലവേഷന് നൽകിയിരിക്കുന്നത്. കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന ഒരു എലവേഷൻ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഫോൾഡിംഗ് ചെയ്യാവുന്ന രീതിയിലും ഗേറ്റ് നൽകിയിട്ടുണ്ട്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. മുറ്റത്ത് മുഴുവൻ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. സിന്തറ്റിക് ഗ്രാസും അതിനിടയിലായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു വശത്തായിട്ട് കിണർ വരുന്നു. കിണർ ടെക്സ്ചർ വർക്ക് എല്ലാം ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് വരുന്നത്. വീടിന് ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഭിത്തിയിൽ TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. മൾട്ടി വുഡിലാണ് TV യൂണിറ്റ്. അത് വെനീർ ലാമിനേഷൻ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും വളരെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ വീട്ടിൽ നിർവഹിച്ചിട്ടുണ്ട്. TV യൂണിറ്റ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ താഴെയും കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുമുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലും വളരെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ നിർവഹിച്ചിരിക്കുന്നു. ഒരു വശത്തായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് വാഷ് കൗണ്ടർ. മൾട്ടി വുഡിൽ മനോഹരമായിട്ടുള്ളത് അലങ്കരിച്ച വാഷ് കൗണ്ടറാണ്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. മുകളിലും താഴെയുമായി ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഇവിടെയും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അത് ഗ്ലോസി ഫിനിഷിന് പകരം മാറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കിച്ചണിൽ കാണാം. കിച്ചന് പുറമെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്.
വളരെ മനോഹരമായ രീതിയിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഭാഗം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ഭിത്തിയുടെ രണ്ട് സൈഡിലായി ഓരോ പാളികളിലാണ് ജനലുകൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഭിത്തിയിൽ മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്ക് വരുന്നു. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ഡോറുകളെല്ലാം സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി ലഭ്യമാണ്. അവിടെ ഒരു മിററും കുറച്ച് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് രണ്ട് ഡിഫറെൻ്റ് കളറുള്ള നൽകിയിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം സെറ എന്ന കമ്പനിയുടേതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും നമുക്കൊരു അഡീഷണൽ ഡ്രസ്സിങ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറുകൾ വാർഡ്രോബുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സ്ഥല സൗകര്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഡോർ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പോകുന്നില്ല. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ. അതുപോലെ തന്നെ ബാത്റൂമും നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള ഏകദേശ വിശേഷങ്ങളെല്ലാം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. റേസറായും ടൈലുമാണ് വരുന്നത്. ഹാൻഡ്രെയിലുകൾ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിൽ വരുമ്പോൾ ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലാണ് എത്തിച്ചേരുക. ഒരു മനോഹരമായിട്ടുള്ള ഹാംഗിങ് ലൈറ്റ് ഫോൾ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടി വി യൂണിറ്റ് ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നു. ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ബാൽക്കണിയിലേക്കും രണ്ട് ബാൽക്കണി വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി ഏരിയയാണ്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് ടെറസിലേക്കുള്ള ഗോവണി നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള പോയിൻ്റ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പുള്ള വെള്ളം വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ യൂട്ടിലിറ്റി സ്പേസിൽ കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകളുടെ അതേ വലിപ്പവും അതേ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. കബോർഡുകളും ഡ്രസ്സിങ് ഏരിയകളും എല്ലാ ബെഡ്റൂമുകളുടെയും ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഈ ബെഡ്റൂം മറ്റ് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പം കൂടിയതാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് സൈഡുകളിലൂടെ മാത്രം നൽകിയിരിക്കുന്നു. പാം എൽ ഇ ഡി ലൈറ്റുകളുടെ ഭംഗി നല്ല രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ ഇവിടെ കഴിയുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഈ ബെഡ്റൂമിനും ലഭ്യമായിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. വലിയൊരു മിറർ വരുന്നുണ്ട്. ബാത്റൂമുകൾ എല്ലാ ബാത്റൂമുകളും നല്ല വലിപ്പമുള്ളതാണ്. ഈ വീടിന് മെയിനായിട്ടുള്ള പ്രത്യേകത രണ്ട് ബാൽക്കണികൾ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടൊരു ബാൽക്കണിയും സൈഡിലായിട്ട് വേറൊരു ബാൽക്കണിയും വരുന്നുണ്ട്. ഇതാണ് ബാൽക്കണി. ആലുവ മൂന്നാം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവയിലേക്ക് 8 കിലോമീറ്ററാണ്. പെരുമ്പാവൂർക്ക് ഏകദേശം 10 കിലോമീറ്റർ. ഇൻഫോ പാർക്ക് ഏകദേശം 11 കിലോമീറ്റർ. വളരെ മികച്ച രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 68 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.